ഇതൊന്നും എന്റെ ലെവലിലല്ലല്ലോ ഈ തീരുമാനങ്ങളൊന്നും എടുക്കുന്നത്. ഇവിടെ പുനർനിയമനമല്ല പ്രശ്നമായല്ലോ, ഈ ബാക്കി ഇടപെടൽ ഉണ്ടായി, ഇപ്പം തന്നെ സർക്കാരിന് വേണ്ടി മന്ത്രി ബിന്ദു അയച്ച കത്ത്, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. പുനർനിയമനത്തിൽ സുപ്രീം കോടതി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് അത് നിങ്ങൾ എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. ഗവർണർ ചാൻസലറുമായി പല വിഷയങ്ങളിൽ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഗവർണർ അങ്ങനെ ഒരു തുറന്ന മനോഭാവത്തോടെ താങ്കളെ പല കാര്യത്തിലും വീട്ടില്ല സ്വീകരിച്ചു നൽകുന്നുണ്ടോ? ഒരു വിവാദ നിയമനം അടക്കം തന്നെ വന്ന സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. ആ പ്രശ്നം ഗവർണർ താങ്കളെ കേട്ടില്ല തോന്നുന്നുണ്ടോ? ഞാനൊന്നും പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗവർണർ കേട്ടിട്ടില്ല എന്നുള്ളത് ശരിയല്ല. ഞാൻ ഗവർണറോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ ആരോപണ മാധ്യമങ്ങളിൽ തന്നെ ഉണ്ടാകുന്നത് ഈ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാവുന്നു. ആ റാങ്ക് ലിസ്റ്റ് ഒന്നാം സ്ഥാനത്താവും. അപ്പോൾ രാഷ്ട്രീയ പ്രത്യുപകാരമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. അതിനോട് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? പൂർണ്ണമായിട്ടും തെറ്റാണ്. എന്താന്ന് പ്രിയ വർഗീസിന്റെ കേസിൽ ആ എക്സ്പീരിയൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എഴുതിയിട്ട് ഇവർക്ക് അയച്ചിരുന്നു യു ജി സിക്ക്. യു ജി സി എന്നെ മറുപടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്ര രണ്ട് മൂന്ന് മാസം നിന്നിട്ടാണ് സിൻഡിക്കേറ്റിൽ ഇത് വെച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ ഇതിലും കോടതിയിൽ പോയല്ലോ. കോടതി നിയമനം ശരിയാന്ന് പറഞ്ഞിട്ടല്ലേ അവരിപ്പോ അവിടെ ജോലി ചെയ്യുന്നു. കോടതി ഇപ്പം നാളെ പറഞ്ഞാലും ആ നിയമനം തെറ്റാന്ന് പറഞ്ഞാലും അവര് മാറേണ്ടി വരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് അടുത്തൊരു വളരെ നല്ലൊരു ഇതായിരുന്നു. എന്താണ് സെലക്ഷൻ കമ്മിറ്റി ആയിരുന്നു, എല്ലാ സെലക്ഷൻ കമ്മിറ്റിയും പറഞ്ഞത്. അത് മാത്രമല്ല വളരെ വളരെ നല്ല ആൾക്കാരാണ് വന്നത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ മാത്രമേ ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ. ഞങ്ങളുടെ എല്ലാ ഇൻ്റർവ്യൂവും റെക്കോർഡഡാണ്, പൂർണ്ണമായിട്ടും അതിൻ്റെ ഡിജിറ്റൽ റെക്കോർഡിംഗ് ഉണ്ട്, എല്ലാ ഇൻ്റർവ്യൂ ഉണ്ട്. അതുകൊണ്ട് വേറെ എന്ത് പറഞ്ഞാലും നിയമനത്തിൽ ഒരു നിയമനത്തിലും ഒരു വീഴ്ചയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് വരുന്നതിനുള്ള സമയം. ടിക്കറ്റ് വാങ്ങാൻ അപ്പൊ നാളെ രാവിലെ പോയാലേ ഉച്ചക്കെത്തി അല്ലെ അവിടെ ജോയിൻ ചെയ്യാം. പിന്നെ കഴിഞ്ഞല്ലോ. ശരി.